ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. ഇതിനായിട്ട് നല്ല പഴുത്ത ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നാലാക്കി നീളത്തിൽ കട്ട് ചെയ്ത് നല്ലവണ്ണം ഉപ്പ് തേച്ച് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷമാണ് അച്ചാർ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അച്ചാറിനുള്ള നാരങ്ങ ഇട്ട് കൊടുത്തു. അത് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഈ വിനേഗർ കിടന്നാണ് ഈ നാരങ്ങ വേവിച്ചെടുക്കുന്നത്. വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് മാക്സിമം കുരുക്കൾ റിമൂവ് ചെയ്യണം, എങ്കിലാണ് അച്ചാറിടുമ്പോൾ കയ്പില്ലാതിരിക്കുകയുള്ളൂ. ഇത് എത്രത്തോളം വേവിക്കണോ അത്രയും വേവിക്കാം. ഇത് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടപ്പിൽ നിന്ന് മാറ്റാം. ഇനി വേറൊരു ചീനച്ചട്ടി അടപ്പിൽ വെച്ച് അതിലേക്ക് ഒരു നല്ലെണ്ണ കുറച്ചൊഴിച്ചെടുക്കാം. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കുറച്ച് വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്ഷണലാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറിനായിട്ടാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറുകൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം.